ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചാലഞ്ച് വീഡിയോ എടുക്കുക. അതിനു മുമ്പ് ഞാൻ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വോട്ട് ചെയ്ത് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് വലിയൊരു കാര്യമല്ല. വോട്ട് ചെയ്യാൻ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം. നില്ല, ഞാൻ പറയട്ടെ, ഒരു മിനിറ്റേ ഉള്ളൂ, ഒരു മിനിറ്റ്. അത് പറഞ്ഞിട്ട് നമ്മൾ നേരെ ചാലഞ്ചിലോട്ട് പോകും. വോട്ട് ചെയ്തു. ഭയങ്കര രസകരമായ വോട്ടിംഗ് ആയിരുന്നു ഈ പ്രാവശ്യം നടന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടേ അതി എന്താ പറയുക, സാഹസികമായ ഷോ ആയിരുന്നു. ഇവിടുന്ന് ഇറങ്ങി പോളിംഗ് ബൂത്തിൽ എത്തുന്നത് ആദ്യത്തെ വോട്ടാണ്. പക്ഷെ ആദ്യത്തെ വോട്ടിനകത്തുള്ള ഇത് നിങ്ങൾ കാണുമായിരുന്നു. കൊക്കക്കോള മൂരാച്ചി നിന്നെ പിന്നെ കണ്ടോളാം. ഇവിടുന്ന് ഇറങ്ങി പോളിംഗ് ബൂത്ത് 12 കിലോമീറ്റർ അപ്പുറമാണ് പോളിംഗ് ബൂത്ത്. ആ പോളിംഗ് ബൂത്ത് വരെ ഇവള് കൊക്കക്കോള മൂരാച്ചി വിളിച്ച്. അത് മാത്രമല്ല, ഞാൻ വിചാരിച്ച് ആ വോട്ട് വിളിക്കുന്നതിൻ്റെ പാർട്ടി സ്പിരിറ്റ് എന്തെങ്കിലും മനസ്സിൽ, ഏത് പാർട്ടിക്കാണ് ഞാൻ വോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞില്ല. വിചാരിച്ച് ഏതെങ്കിലും പാർട്ടിക്ക് മനസ്സിൽ ഏതെങ്കിലും ഒരു പാർട്ടി കാണാം, അതുകൊണ്ടായിരിക്കും അങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ഇവിടെ നിന്ന് ഓരോ മിനിറ്റ് ഇടവിട്ട് എൻ്റെ ചെവിയിൽ വന്ന് കൊക്കക്കോള മൂരാച്ചി വിളിച്ചോണ്ട് ഒന്ന് അവർക്ക് വേണ്ടി ഒന്ന് വിളിച്ചു. കൊക്കക്കോള മൂരാച്ചി നിന്നെ പിന്നെ കണ്ടോ, കേട്ടല്ലോ, കൊക്കക്കോള മൂരാച്ചി നിന്നെ പിന്നെ കണ്ടോളാം. ഇത് ഇത്രയും വിളിച്ചിട്ട് അവിടെ പോയിട്ട് ഏത് പാർട്ടിക്കാ വോട്ട് ചെയ്തെന്നോ ആർക്കാ വോട്ട്? ഇല്ല, ഞാൻ പറയട്ടെ, അല്ല ഏറ്റവും വലിയ രസം. അവിടെ ചെന്നപ്പോൾ ഇവിടെ ആരോ പറഞ്ഞു കൊടുത്ത് നമ്പർ എണ്ണി വോട്ട് കുത്തണം. നമ്പർ ഞാൻ പറയുന്നില്ല, കാരണം അവിടെ ഉള്ളവരൊക്കെ കാണുന്നതാണ്. ഏതോ ഒരു നമ്പർ ഇങ്ങനെ എണ്ണണം, 1, 2, 3, 4, 5, 6 ഇങ്ങനെ എണ്ണണം. എണ്ണിയിട്ട് ആ ലിസ്റ്റിലുള്ളവർ ആരെങ്കിലും ഒരാളെ പേരിൽ നീ വോട്ട് ചെയ്യണം, ഇത്ര നമ്പർ ആൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടെ അതിൻ്റെ അകത്ത് നിന്നിട്ട് 1, 2, 3, 4, 5, 6 ഇങ്ങനെ എണ്ണിയിട്ട് ഇങ്ങനെ വോട്ട് ചെയ്തെന്നാണ് ഇവിടെ പറയുന്നത്. ആർക്കാ ചെയ്തതെന്ന് നമുക്ക് അറിയത്തില്ല. ഇതുപോലൊരു മന്ദബുദ്ധിയെ ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല. ആർക്കാണ് വോട്ട് ചെയ്തതെന്നോ ഏത് പാർട്ടിക്കാണ് വോട്ട് ചെയ്തതെന്നോ ഒന്നും നമ്മൾ നോക്കിയില്ല. അതിനുശേഷം വോട്ട് ചെയ്തിട്ട് 2 മിനിറ്റ് ഇവിടെ അവിടെ നിന്ന്, എന്തിനാണെന്നറിയാം, അവിടെ സൈഡിൽ ഇവക്ക് റെസീപ്റ്റ് വന്നെന്ന്. അവിടെ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ സൈഡിൽ പിന്നെ ലോ ഇത് കാണിക്കും, ഏത് പാർട്ടിക്കാണ് വോട്ട് ചെയ്ത്, ഏത് സ്ഥാനാർത്ഥിയുടെ ചിഹ്നവും ഇതും കാണിക്കും. ഇവള് വോട്ട് ചെയ്തിട്ട് ഇവക്ക് അവിടെ റെസീപ്റ്റ് വന്നെന്ന്, അവിടെ വോട്ട് ചെയ്തിട്ട് സൈഡിൽ. പിന്നെ അത് ആദ്യത്തെ വോട്ടായിരുന്നു. സ്ഥാനാർത്ഥി ഓക്കെ, സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞുകൂടെ? പേര് അവസാനം വെളിപ്പെടുത്താം. പേര് അറിഞ്ഞുകൂടെ? ഇവിടെ വന്നിട്ട് ഞാൻ പേര്, ഞാൻ വണ്ടിയിൽ നിന്ന് ചോദിക്കും ആർക്കാ. ഞാൻ ഡോക്ടറിന് വോട്ട് ചെയ്ത്, നമ്മളെ ഏത് ഡോക്ടർ? അപ്പൊ എനിക്ക് മനസ്സിലായോ, പേരറിയത്തില്ല, ഏത് പാർട്ടിക്കാന്നും അറിയത്തില്ല. ഞാൻ പറയട്ടെ റെസിപ്റ്റിന്റെ കാര്യം. അപ്പൊ റെഡ് വരുന്നു നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ ഇത് റെഡ് ഞെക്കി ഞെക്കിയേ, ഒരു ഇത്രയുള്ള ഒരു കുഞ്ഞു ബട്ടൺ ഞെക്കിയപ്പോ അതിൽ റെഡ് കത്തി. അതും ഞാൻ ശരി, നമ്മൾ വോട്ട് ചെയ്യുന്ന ആരും അറിയത്തില്ലെന്നല്ലേ പറയുന്നത്. അപ്പൊ ഞാൻ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കാൻ നേരത്തെ ഒരു കുഞ്ഞു ബോക്സ് നമ്മളുടെ ബില്ലടിക്കുന്ന ഇത്രയുള്ള സൈസില് ഞാൻ വോട്ട് ചെയ്ത ആളുടെ പേര് കാണിക്കുന്നു. അപ്പൊ ഞാൻ വോട്ട് ചെയ്ത ആളുടെ പേര് കാണിക്കപ്പോ അടുത്ത ആള് എന്നിട്ട് പേര് നീ വായിച്ചില്ല? പേര് എനിക്ക് ഓർമ്മയില്ല, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ നോക്കുമ്പോ ആ പേര് ആ റെസിപ്റ്റില് കാണിക്കുന്നു. അപ്പൊ അടുത്ത ആള് വരുമ്പോഴത്തേക്കും അത് കാണത്തില്ലേ, ഞാൻ അയാൾക്ക് വോട്ട് ചെയ്ത്. അതാണെങ്കിൽ പോകുന്നില്ല. ഞാൻ അതിന് ഞെക്കി 2 മിനിറ്റ് നോക്കിക്കൊണ്ടിരുന്നു അത് പോകുന്നുണ്ടോ. അങ്ങനെ തന്നെ ഇപ്പൊ ഉണ്ടായിരുന്നു. അന്നിട്ട് അത് മേടിക്കാൻ വേണ്ടി നിന്നേത്, ആ ബില്ല് മേടിക്കാൻ വേണ്ടി നിന്നേത് ഉള്ളു സൈഡില് ഇറങ്ങി. വന്നിട്ട് ആദ്യത്തെ വോട്ടാ, അന്നിട്ട് ബില്ല് മേടിക്കാൻ വേണ്ടി എന്നിട്ട് ഇറങ്ങി. ഇതൊന്നും അല്ല രസം എന്ന് പറഞ്ഞാൽ, ഇതൊന്നും അല്ല. വോട്ട് ചെയ്യാൻ പോയേ ഉച്ചയിനാ പോയത്. ഉച്ചയിന് പോയിട്ട് ഞങ്ങള് വലിയ അവിടെ എത്തി. എത്തി കഴിഞ്ഞപ്പോ ആധാർ ഇവിടെ വെച്ചിട്ട് വന്നു. അന്നിട്ട് പറഞ്ഞ എന്റെ പേരവിടെ ഉണ്ട്, എന്റെ പേരുണ്ട്, എന്റെ സ്ലിപ്പ് അത് കാണിച്ചാൽ മതി, അവർക്ക് എന്നെ അറിയാൻ പറ്റുള്ളൂ, ഞാൻ ഇവിടെ ഉള്ളതാണ് പറഞ്ഞ്. പറഞ്ഞിട്ടേ കുഴപ്പമൊന്നുമില്ല, അവിടെ ഞാൻ പറഞ്ഞോളാം, അപ്പം കയറി. ഞാൻ വരുന്നില്ല, നമുക്ക് വീട്ടിൽ പോയി എടുത്തിട്ട് വരാൻ. വേറെ എന്റെ എന്റെ മറ്റേ സ്ലിപ്പ് അവിടെ ഉണ്ട്, ബൂത്തിൽ നിന്ന് പോളിംഗ് ബൂത്തിൽ നിന്ന് വരുന്ന സ്ലിപ്പുമായിട്ട് ഐ ഡി പ്രൂഫ് എടുക്കാതെ വോട്ട് ചെയ്യാൻ വേണ്ടി പോയത് ഇവിടെ മാത്രമേ ഉള്ളൂ. എന്നിട്ടേ ഞാൻ പറഞ്ഞ അവിടെ ഉള്ള എല്ലാവർക്കും എന്നെ അറിയാം. ആദ്യത്തെ വോട്ട് ചെയ്യാൻ പോവുക, ഈ മന്ദബുദ്ധിയെ കൊണ്ടുപോയി വോട്ട് ചെയ്തിട്ട് തിരിച്ചു വരുന്നവരെ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് വലിയ കാര്യം. അന്നേരം ഞങ്ങൾ തിരിച്ചു വന്ന് ആധാറും ഇല്ല എടുത്തിട്ട്
പിന്നെയും പോയി. അപ്പോഴത്തേക്ക് എന്നെ പറ്റിച്ച് ആ ഓട്ട് ചെയ്ത 4 മണി വരെ ഉള്ളത് ഞാൻ ടെൻഷൻ അടിച്ച് മരിച്ചു പോകും. ഞങ്ങൾ 3:30 തിരിച്ചു പോയപ്പോ വണ്ടിയിരുന്ന് കരച്ചില്ലായിരുന്നു. എന്റെ ഓട്ട് പോയേ അങ്ങോട്ട് ആദ്യത്തെ ട്രിപ്പ് പോയപ്പോ മുദ്രാവാക്യമായിരുന്നു ഫുള്ള്. അവിടെ എത്തുന്നത് വരെ ഇവിടുന്ന് 12 കിലോമീറ്റർ ഉണ്ട് പോളിംഗ് ബൂത്തിലോട്ട് നമുക്ക് പോവാൻ. ഈ 12 കിലോമീറ്ററും ഇവിടെ ഇരുന്ന് ഓ 2 മിനിറ്റ് ഇടവിട്ട് മുദ്രാവാക്യം എന്റെ ചെവിയിൽ വന്നിട്ട് ഇങ്ങനെ വിളിക്കും, കൊക്ക കോളേമൂരാച്ചി നിന്നെ പിന്നെ കണ്ടോളാം. മുദ്രാവാക്യ എന്നിട്ട് എന്താ അതിന്റെ അർത്ഥം എന്ന് പോലും അറിഞ്ഞൂടാ. എന്നിട്ട് ആർക്കാ വോട്ട് ചെയ്തെന്ന് ഇതുവരെ ആർക്കും കത്തിയില്ല. എന്നിട്ട് അതിനകത്ത് നടന്നത് അറിയോ, ഞാൻ ചെല്ലാന്നിട്ട് എനിക്കൊന്ന് സ്ലിപ്പിൽ എന്റെ നമ്പർ തെറ്റായിരുന്നു കേട്ടോ. എന്റെ നമ്പർ ആരും മാറ്റി എഴുതി കൊടുത്തു. അപ്പൊ അവര് വെക്കാന്നിട്ട് ഈ നമ്പർ ഇവിടെ ഇല്ല, ഈ നമ്പർ ഓൾറെഡി വോട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട്. എന്റെ കയ്യിലാണെങ്കിൽ ആ മാമ ഒരു വര വരയ്ക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ. അപ്പൊ എന്റെ ടെൻഷൻ അടിക്കാൻ തുടങ്ങി. സാനിറ്റൈസർ ഒക്കെ വെച്ചിട്ട് മായ്ക്കാൻ നോക്കി പെട്ടെന്ന് എനിക്ക് വോട്ട് ചെയ്യാം, എനിക്ക് വേറെ വോട്ട് ചെയ്തോളാം. സമ്മതിക്കത്തില്ല, എന്താ കഞ്ഞി വേണ്ട വായിച്ചെറണമെന്ന് പറഞ്ഞു. അവിടെ അവര് പറഞ്ഞു സാനിറ്റൈസർ എടുത്ത് നോക്കാൻ പറഞ്ഞു. എന്നാ സാനിറ്റൈസർ എടുത്ത് ചെറുതായിട്ട് നോക്കി. അപ്പൊ ആദ്യം ഇട്ട വരാണ്ട് ഇച്ചിരി മാഞ്ഞിരിക്കുന്നത്. അബ്ദുൽ കലാം ഡോക്ടർ അബ്ദുൽ കലാം മനസ്സിലായി. ആളുകൾക്ക് മനസ്സിലായി നിന്റെ അറിവിനെ പറ്റി, നിന്റെ അറിവിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്നിട്ട് ഇവള് ഇറങ്ങിട്ട് വേറൊരു കാര്യം എന്നോട് ചോദിച്ചു, ഞാൻ എന്റെ ചങ്കുകൾ ചോദിച്ചത് ഇത് ഞാൻ ചെയ്ത വോട്ട് എന്തിനു വേണ്ടിയുള്ള വോട്ടാണ്? സത്യാഗ്രഹത്തിന് വേണ്ടിയുള്ള വോട്ട്. ചുമ്മാ എന്നെ കളിയാക്കാതെ, ഇത് ജയിച്ചു കഴിഞ്ഞാൽ എവിടെ പോകുന്നു? ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ അങ്ങ് അമേരിക്കയിൽ പോകും, ഇവരെല്ലാരും കൂടെ അങ്ങ് അമേരിക്കയിൽ പോകും. ഇത്ര വലിയ മന്ദബുദ്ധിയ കാരണം ഇവിടെ പഠിപ്പിച്ച ടീച്ചർമാരുണ്ടെങ്കിൽ കാണുന്നതാ മനസ്സിലായി. ആർക്ക് എന്തിനു വേണ്ടിയുള്ള ഓട്ടാന്ന് ബുക്ക് ഇപ്പഴും പിടിയിട്ടില്ല. ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കാൻ നേരത്തെ പറഞ്ഞുതരാന്ന് പറഞ്ഞു. പറഞ്ഞു കേട്ടോ എന്തിനു വേണ്ടിയുള്ള ഓട്ടാ അറിയാം. ഇപ്പൊ പറഞ്ഞു മനസ്സേ പഠിച്ച് ആ പറഞ്ഞ പറഞ്ഞ എന്തിനു വേണ്ടിയുള്ള ഓട്ട. നീ എന്ത് എന്ത് ഓട്ടാ ഇപ്പൊ നടന്നത്? ഓട്ടിങ് നടന്നത് ഏത് മന്ത്രിയുടെ ഓട്ടാണ് ഇപ്പൊ നടന്നത് കേട്ടല്ലോ. മന്ത്രിയുടെ ഓട്ട്, മന്ത്രിയുടെ വോട്ട് തന്നെയാണ് ഇപ്പൊ നടന്ന. അപ്പൊ നിങ്ങൾ എല്ലാരും മനസ്സിലാക്കിയല്ലേ, ആ മന്ത്രിയുടെ വോട്ട് നടന്നിരിക്കുകയാണ്, ഇവിടെ വോട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇവിടെ അറിവിനെ പറ്റി അറിഞ്ഞു, ഇവിടെ ഫ്രണ്ട്സൊക്കെ കാണുന്നത് എം എൽ എയുടെ വോട്ടിംഗ് ആണ് ഇപ്പൊ നടന്നത്. ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ചു പറയാം, എം എൽ എയുടെ ആണോ മന്ത്രിയുടെ ആണോ? ഫസ്റ്റ് വോട്ട് ഇവിടെ ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് വോട്ട് ചെയ്യാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അനുഭവിച്ചു. ഞാൻ എനിക്ക് വേണം നിങ്ങൾ ഇവിടെ കൊണ്ടുപോയി വോട്ട് ചെയ്യിപ്പിച്ചതിന് ഇതായിരുന്നു. അത് മാത്രമല്ല, ഒന്ന് ഇവിടെ ഷോ സഹിക്കാൻ പറ്റാത്ത ഷോ ആയിരുന്നു, ഒരു രീതിയിലും സഹിക്കാൻ പറ്റാത്ത. ഫസ്റ്റ് വോട്ട് എല്ലാവർക്കും ഒരു പ്രത്യേക തരം വോട്ടാണ്. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം. ഇപ്പൊ ഉടനെ നമ്മൾ വേറൊരു വീഡിയോയുമായിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ഒരു ചാലഞ്ച് വീഡിയോ ആണ്. അപ്പൊ ചാലഞ്ച് വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇമെയിൽ കാണാം. അതുവരെ ടാറ്റാ. താങ്ക്സ് ഫോർ വാച്ചിങ്.